പിണറായിയെ ശരിയാക്കാനുള്ള സകല അടവുകളും പൊളിഞ്ഞതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും വ്യാജ ഏറ്റുമുട്ടലിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ വ്യാജ ഏറ്റുമുട്ടലിലൂടെ ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി പിണറായിക്ക് പണി കൊടുക്കാൻ ഒന്നിക്കാം എന്നാണ് ഇവർ കണക്ക് കൂട്ടുന്നത്. കഴിഞ്ഞ 3-4 ദിവസമായുള്ള സതീശൻ്റെയും സുരേന്ദ്രൻ്റെയും പ്രതികരണങ്ങൾ കണ്ടാൽ ആ വ്യാജ ഏറ്റുമുട്ടലിൻ്റെ ലക്ഷ്യം എന്താണ് എന്നത് വ്യക്തമാണ്. നമ്മൾ ഒറ്റനോട്ടത്തിൽ സതീശൻ ഇതാ സുരേന്ദ്രനെ പറയുന്നു, സുരേന്ദ്രൻ ഇതാ സതീശനെ പറയുന്നു. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുകയാണ്. പക്ഷേ ഈ ചെളിവാരി എറിയലൊക്കെ ആത്യന്തികമായി പിണറായിക്കെതിരെ ഒന്നിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ് എന്ന് രണ്ടുപേരുടെയും പ്രതികരണങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ വ്യക്തമാണ്. സതീശൻ പറയുന്നത് സുരേന്ദ്രൻ രാഘുരാമാനം പിണറായി വിജയൻ്റെ കാല് പിടിക്കാൻ പോകുന്നയാളാണ് എന്നാണ്. സുരേന്ദ്രൻ തിരികെ പറയുന്നത് പിണറായി ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്നയാളാണ് സതീശൻ എന്നാണ്. ഇത് രണ്ടും യാഥാർത്ഥ്യമല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. സുരേന്ദ്രൻ എന്തായാലും പിണറായിയുടെ കാല് പിടിക്കാൻ പോകുന്നില്ല, സതീശൻ പിണറായി പറഞ്ഞാൽ അതുപോലെ കേൾക്കുന്നയാളുമല്ല. ഇവർ എന്തിനാണ് പക്ഷേ ഇങ്ങനെ ഒരു പൊതുചിന്താഗതി ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നത്? രണ്ടുപേരുടെയും ലക്ഷ്യം പിണറായിയാണ്. പിണറായിക്കെതിരെ സതീശൻ്റെ വാചകങ്ങൾ ദുർബലമാകുന്നു. പിണറായിക്കെതിരെ കേന്ദ്ര ഏജൻസികളെ അന്വേഷിപ്പിക്കേണ്ട കേസുകളുടെ കാര്യത്തിൽ സുരേന്ദ്രൻ മൗനം പാലിക്കുന്നു. ഇതാണ് ഇവർ പരസ്പരം ഉന്നയിക്കുന്ന ആരോപണം. അപ്പോൾ ലക്ഷ്യം ഒന്നാണ്, പിണറായി വിജയൻ. ഇപ്പോൾ സുരേന്ദ്രൻ ഏറ്റവും ഒടുവിലത്തെ വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുന്നത് സതീശന് ധൈര്യമുണ്ടോ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് കത്തെഴുതാൻ, മാസപ്പടി വിവാദം അന്വേഷിക്കണമെന്നുള്ളതാണ്. തിരിച്ച് സതീശൻ ചോദിക്കുന്നത് സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ കുഴൽപ്പണക്കേസ് ഒതുക്കിക്കൊടുത്തതിന് പ്രതിഫലമെന്നവണ്ണം പിണറായി വിജയനെതിരായിട്ടുള്ള കേസുകളിലൊക്കെ ഇവർ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ രണ്ടുപേരും ഉന്നം വയ്ക്കുന്നത് ഒന്നിലേക്കാണ്. ഇപ്പോൾ സുരേന്ദ്രൻ്റെ ലക്ഷ്യം സതീശൻ ഒരു കേന്ദ്ര അന്വേഷണം ആവശ്യപ്പെടണം. അപ്പോൾ ബി ജെ പിക്കും ആ കേന്ദ്ര അന്വേഷണത്തിൻ്റെ പിൻബലത്തിൽ ഒരുമിച്ചു നിൽക്കാനാകും. അപ്പോൾ ബി ജെ പിയും കോൺഗ്രസ്സും നേരത്തെയൊക്കെ ഇപ്പോൾ ലൈഫ് മിഷൻ ഇടപാടിലടക്കം, സ്വർണ്ണക്കടത്ത് വിഷയത്തിലടക്കം ഒന്നിച്ചു നിന്നതുപോലെ ഒന്നിച്ചു നിൽക്കുക എന്നതിലേക്ക് എത്താൻ ഈ വ്യാജ ഏറ്റുമുട്ടലിനെ ഒരു ആയുധമാക്കുന്നു. അതാണ് സിമ്പിളായി ഇവിടെ സംഭവിക്കുന്നത്. കാരണം ഈ സ്വർണ്ണക്കടത്തിലും ലൈഫ് ഇടപാടിലും അടക്കം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ, പിണറായിയെ കൊടുക്കാൻ എല്ലാ വൈരവും മറന്ന് കോൺഗ്രസും ബി ജെ പിയും ഒന്നിച്ചിരിക്കുന്നു എന്നുള്ള ധ്വനി ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടായി. അത് രാഷ്ട്രീയമായി അവർക്ക് തിരിച്ചടിയാവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ പൊടുന്നനെ ആളുകളിൽ ഒരാശയക്കുഴപ്പം ഉണ്ടാക്കരുത്. അതിനുവേണ്ടി ബോധപൂർവം സൃഷ്ടിക്കുന്നതാണ് ഈ ഏറ്റുമുട്ടൽ. അതുകൊണ്ട് സതീശനും സുരേന്ദ്രനും ഇതാ തമ്മിലടിച്ച് വീഴാൻ പോകുന്നു എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇത് കൃത്യമായ കണക്കുകൂട്ടലോടുകൂടിയുള്ള ഒരുമിച്ച് തോളിൽ കൈയിടാനുള്ള ഒരു വ്യാജ ഏറ്റുമുട്ടൽ മാത്രമാണ്.